കേരള സ്റ്റേറ്റ് എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ INTUC നേതൃത്വത്തിൽ ചാലിയക്കരയിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. അനുസ്മരണ സമ്മേളനം കേരള സ്റ്റേറ്റ് എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ പ്രസിഡന്റും DCC ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് SC സഞ്ജയ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. ലോകത്ത് എവിടെയുള്ള മലയാളികൾക്കും എപ്പോഴും ഒരു താങ്ങായി തണലായി അവരുടെ ആവശ്യങ്ങൾക്ക് ഒരു കുടുംബനാഥനെ പോലെ പ്രവർത്തിച്ച മഹത്തായ ഒരു മനുഷ്യനെയാണ് ഉമ്മൻചാണ്ടി സാറിന്റെ വിയോഗത്തിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടത്. ഉമ്മൻചാണ്ടി സാറ് ഇതിലൂടെ ഉണ്ടായ നഷ്ടം ഇപ്പോഴും പല ആളുകൾക്കും രാജ്യത്തെ മലയാളികൾക്ക് മാത്രമല്ല രാജ്യം കണ്ട ഏറ്റവും വലിയ പൊതുപ്രവർത്തകരായ രാഷ്ട്രീയ നേതാക്കന്മാരായ ഭരണകർത്താക്കളായ ആളുകൾക്ക് പോലും തീരാ നഷ്ടമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. നമ്മുടെ സംസ്ഥാനത്തെ കോൺഗ്രസ് രാഷ്ട്രീയം പരിശോധിച്ചാൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളൊക്കെ ഉമ്മൻചാണ്ടി സാറിന്റെ കൈത്താങ്ങായി വളർന്നുവന്ന ആളുകളാണ്. ഇന്ന് MPമാരായി MLAമാരായി മന്ത്രിമാരായി ഒക്കെ നിലവിൽ നിൽക്കുന്ന ആളുകളും നേരത്തെ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളും ഒക്കെ ഉമ്മൻചാണ്ടി സാറിന്റെ കൈത്താങ്ങ് ആയി ഏറ്റുവാങ്ങിയ ആളുകളാണ്. അദ്ദേഹത്തിന്റെ സ്നേഹവാത്സല്യങ്ങൾ ഏറ്റുവാങ്ങിയ ആളുകളാണ്. അത്തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ പ്രദേശത്ത് തെന്മല പഞ്ചായത്തിൽ ചാലിയക്കര ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിരവധി ആളുകൾക്ക് അദ്ദേഹത്തിന്റെ കൈത്താങ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി ഓർമ്മിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കാം. ബഹുമാനായ ഉമ്മൻചാണ്ടി സാറ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ, ജനസമ്പർക്ക പരിപാടിയിലൂടെ തന്നെ നടത്തിയ പ്രവർത്തനങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ അനുസ്മരിക്കാൻ ആഗ്രഹിക്കാം. നമ്മുടെ ഇടമണ്ണിൽ CPIയുടെ ഒരു പ്രവർത്തകയായിരുന്ന ശൈലജ എന്ന് പറയുന്ന ഒരു സ്ത്രീ സഹകരണ ബാങ്കിൽ ജോലി ചെയ്യുന്നു. ആ സഹകരണ ബാങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ശൈലജയ്ക്ക് ജോലി നഷ്ടപ്പെട്ടതിന് ശേഷം ശൈലജ ഞങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ പൊതുപ്രവർത്തകരെയും സമീപിച്ചിട്ട് എങ്ങനെയാണ് അദ്ദേഹം അവർക്ക് ജോലി തിരിച്ചു കിട്ടുന്നതെന്ന് ആലോചിച്ചു. എല്ലാ രാഷ്ട്രീയക്കാരെയും സമീപിച്ചു, ഒന്നും നടന്നില്ല. ഒടുവിൽ ഉമ്മൻചാണ്ടി സാറിന്റെ ജനസമ്പർക്ക പരിപാടി കൊല്ലത്ത് നടക്കുമ്പോൾ ആ ജനസമ്പർക്ക പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഒരു അപേക്ഷ സമർപ്പിച്ച ശൈലജയ്ക്ക് അത് ഏത് രാഷ്ട്രീയമാണെന്നോ ഏത് ജാതിയാണെന്നോ മതമാണെന്നോ ചോദിക്കാതെ അന്ന് തന്നെ ഓർഡറിട്ട് ശൈലജയ്ക്ക് സ്ഥിര നിയമനം ഇടമൺ സർവീസ് ആർണ ബാങ്കിൽ 10 പൈസ ചെലവാക്കാതെ ലഭ്യമാക്കിയത് ഉമ്മൻചാണ്ടി സാറാണ്. അതുപോലെ നിരവധി ആളുകൾ തൊഴിലാളികൾക്ക് എന്നും ആശ്വാസമായും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട അടിസ്ഥാന വിഭാഗങ്ങൾക്ക് എന്നും ആനുകൂല്യങ്ങൾ വിതരണം ചെയ്ത് സാധാരണക്കാരനായി ജീവിച്ച മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി എന്നും സഞ്ജയ് ഖാൻ പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് അംഗവും യൂണിയൻ ജനറൽ സെക്രട്ടറിയുമായ CChellappan അധ്യക്ഷത വഹിച്ചു. യൂണിയൻ വൈസ് പ്രസിഡന്റ് DPrince, യൂണിയൻ നേതാക്കന്മാരായ B.അശോക് കുമാർ, രാധാകൃഷ്ണൻ, നൌഷാദ് ചാലിയക്കര, R.മോഹനൻ, ഷിഹാബ്, എഡ്വേർഡ്, ശരവണൻ, അയ്യപ്പൻ, ശിവരാമപിള്ള, അന്തോണി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.